ഹായ് ഗായ്സ്, മിസ്റ്റർ ഫാമിലിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ആരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി കൽത്തപ്പാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആരും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം 2 കപ്പ് അരി നല്ല രീതിയിൽ ഒന്ന് കുതിർത്തിയെടുക്കണം. ഒരു 8 മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുത്തിട്ട് ഇതേപോലെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഇതേ ഇത്രയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതി പാത്രത്തിലോട്ട് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു മിക്സാക്കിയൊക്കെ എടുക്കാനുള്ളതാണ് ചക്കരയൊക്കെ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഇതേപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് ചക്കരയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അലിപ്പിച്ചെടുക്കുക കേട്ടോ. ചക്കര അലിയിപ്പിച്ചെടുക്കുന്നതിൽ പ്രത്യേകിച്ച് പരിവൊന്നുമില്ല. അപ്പോൾ എല്ലാ ചക്കരവും ഒന്ന് ജസ്റ്റ് ഒന്ന് അലിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ കട്ടില്ലാതെ അലിയിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് അലിയിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവിലോട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചക്കര ഒന്ന് ചൂടാറാൻ നിൽക്കരുത്, ചൂടാറിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേ ചക്കരയും മാവൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നല്ല ജീരകം ഒന്ന് വറുത്തെടുത്തത് അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇതേപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചെരണ്ടിയത് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ പീസാക്കി ഇട്ട് കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുക്കർ വെച്ച ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇതേപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ ഒരു പാത്രത്തിലോട്ട് എടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുക്കറിന് മൂടി വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിന് വിസിൽ വെക്കരുത്. വിസിൽ വെക്കാതെ തന്നെ ഇതേപോലെ സാധാ രീതിയിൽ ഒന്ന് മൂടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് തുറന്നെടുത്താണ്ടല്ലോ അടിപൊളി കൽത്തപ്പം ഇവിടെ റെഡിയായി. അപ്പൊ കൽത്തപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര രീതിയിലാണ് പെർഫെക്റ്റ് ആയിക്കണം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലൂടെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ അടിപൊളി കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടാവുന്ന ഒരു ഐറ്റം ആട്ടോ കൽത്തപ്പം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ പഠിത്തരം കിട്ടിലും വീഡിയോ വീണ്ടും കാണാം.